അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും അബദ്ധം പിടിച്ച കുറെ കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വൈൽഡ് കാർഡുകൾ വന്ന് ഇത്രയും അധികം സൂചനകൾ തന്നിട്ടും ഈ പവർ ടീം പൊട്ടന്മാർ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. ലാലേട്ടനും ഹിന്ദികൾ കൊടുത്തതാണ് ഇവർക്ക്, എല്ലാവരും ഹിന്ദികൾ കൊടുത്തതാണ്. അതൊക്കെ ഒന്ന് കൂട്ടി ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഇത് പവർ ടീം അല്ല കേട്ടോ, പൊട്ടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് എന്റെ അഭിപ്രായത്തില്. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. പവർ ടീമിന്റെ ഡയറക്ട് എവിക്ഷൻ നോമിനേഷനിൽ അപ്സര, അർജുൻ, രസ്മിൻ, ഗബ്രി എന്നിവരടങ്ങുന്ന പവർ ടീം റൂള് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ജിൻഡോയുടെ പേര് പറയുന്നു. ജിൻഡോ നോമിനേഷനിൽ വന്നാൽ പുറത്താകുമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ജിൻഡോ അവിടെ 100 ദിവസവും ഉണ്ടാവും. അമ്മാതിരി അബദ്ധമാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്ന് വരുന്ന ആളുകൾ കൊടുത്ത ഹിന്ദികളിൽ എന്തെങ്കിലും ഇവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ജിൻഡോ ഇവരെ നോമിനേറ്റ് ചെയ്യില്ലായിരുന്നു. നോമിനേഷനിൽ വരാതെ സേഫായി പോകുന്ന ഒരാളെ പറയാമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവരെ അഭിനന്ദിച്ചേനെ. പക്ഷെ ഇവര് വൈരാഗ്യം വെച്ച് പുലർത്തി ജിൻഡോയെ പറഞ്ഞിരിക്കുന്നു. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അതും ജിൻഡോയെ 4-5 തവണ ആ ഒരു പെയിൻ ബ്രഷ് എടുത്ത് ബ്ലാക്ക് പെയിൻ തേച്ചു കൊടുത്തു മുഖത്ത്. ബ്ലാക്ക് പെയിനിൽ കുതിർത്തു പുള്ളി. ആക്ച്വലി സ്പീക്കിംഗ് കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി, പവർ ടീമിൽ ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവര് അതിനകത്ത് ഇരിക്കുന്നതും പോരാ, അവര് ജിൻഡോയെ പോലെ ഒരു മാരക ഗെയിമറിനെ ഇതേപോലെ നോമിനേഷനിലും വിടുന്നു. സി ജിൻഡോ നോമിനേഷനിൽ വരുന്നതുകൊണ്ട് ജിൻഡോയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ജിൻഡോ മാത്രമേ ഇവരുടെ കണ്ണിൽ പിടിക്കത്തുള്ളൂ. അതാണ് എന്റെ പ്രശ്നം, അതാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ആരും ഇല്ലേ അവിടെ ജിൻഡോ അല്ലാതെ? എന്ത് ലോജിക് ആണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ജിൻഡോയെ ഡയറക്റ്റ് ആയിട്ട് എല്ലാരും കൂടെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള വൈൽഡ് കാർഡുകളുള്ളിൽ ചിരിച്ചു കാണും ഈ ഒരു ഷോ നടന്നുകൊണ്ടിരുന്നപ്പോ, കാരണം അവർക്കറിയാം എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ളത്. അതിന് കൊട പിടിക്കുന്ന കുറെ പൊട്ടന്മാരും എന്റെ ദൈവമേ.